ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന ടോപ്പിക്കാണ് ഇത് ചില ടെക്സ്റ്റ് ബുക്കിൽ മാർക്കറ്റ് സെഗ്മെന്റ് സെലക്ഷൻ എന്നായിരിക്കും കാണുന്നത് നമ്മുടെ സിലബസിൽ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്ന ഒരു പോർഷൻ നമ്മൾ പഠിച്ചതായിരുന്നു അത് ടാർഗറ്റ് മാർക്കറ്റിംഗ് അത് വേറെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന ടോപ്പിക്കാണ് രണ്ടും ഡിഫറെൻ്റ് ലോജിക് ആണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ സെഗ്മെൻറ്റിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു സെഗ്മെന്റിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് ഈ ഹെഡിങ്ങിൻ്റെ ഒരു എസ് ഐ മാർ എസ് ഐ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ടോപ്പിക്കിൽ അഞ്ച് സബ് സബ്വേഡിംഗ് ആണുള്ളത് അതായത് അഞ്ച് എലമെന്റ്സ് അല്ലെങ്കിൽ അഞ്ച് സ്ട്രാറ്റജീസ് എന്ന് പറയാം ഈ കാണുന്ന അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് സംഭവം വളരെ സിമ്പിൾ ആണ് അതിന്റെ ലോജിക്ക് മാത്രം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഇപ്പം ഈ മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അകത്ത് വരുന്ന അഞ്ച് ഡിഫറെൻറ്റ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ സെലക്റ്റീവ് സെഗ്മെന്റ് സ്പെഷ്യലൈസേഷൻ മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഫുൾ കവറേജ് ഈ അഞ്ച് ആണ് ഉള്ളത് ഇത് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഒരു കമ്പനി എങ്ങനെയാണ് ഒരു സെഗ്മെന്റിനെ ചൂസ് ചെയ്യുന്നത് എന്ത് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി ഉപയോഗിച്ച ഉപയോഗിച്ചാണ് ഒരു സെഗ്മെന്റിലെ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ആക്ച്വൽ റിയൽ ലൈഫ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് അല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ തിയറി ആയിട്ട് പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു നാലഞ്ച് സ്റ്റാൻഡേർഡ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത് ഒരു സെഗ്മെന്റിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് ഒരു മാർക്കറ്റിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി അപ്പം ആക്ച്വലി ഈ ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഫിഗറാണ് ഈ ഫിഗർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിലെ ഓരോ സെക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യുന്നു അതായത് നമ്മൾ നേരത്തെ കണ്ട അഞ്ച് സ്ട്രാറ്റജീസ് സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ സെലക്ടീവ് സ്പെഷ്യലൈസേഷൻ മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ ഫുൾ കവറേജ് ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ഫിഗർ ഉപയോഗിച്ചാണ് ഈ ഫിഗർ കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ലോജിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും ആദ്യം ഞാൻ ഈ ഫിഗർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് ആക്ച്വലി ഒരു ത്രീ ഇൻറ്റു ത്രീ ടേബിൾ ആണെന്ന് പറയാം ഇങ്ങനൊരു അഞ്ചെണ്ണം ഉണ്ട് ത്രീ ഇൻറ്റു ത്രീ സൈസുള്ള അഞ്ച് ടേബിൾസ് ആണ് ഓരോന്നും ഓരോ സ്ട്രാറ്റജിയാണ് മെൻഷൻ ചെയ്യുന്നത് ഇതിൽ ഓരോ റോസിനെയും പി വൺ പി ടു പി ത്രീ എന്ന് നെയിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോളംസിനെയും എം വൺ എം ടു എം ത്രീ എന്നും റീ ചെയ്തിട്ടുണ്ട് എന്നും നെയിം ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും അതേ ഒരു രീതി തന്നെയാണ് അതേ ഒരു നെയിമിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് റോസിനെ പി വൺ പി റ്റു പി ത്രീ എന്നും കൊടുത്തിട്ടുണ്ട് െ പി ത്രീ എന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് റോസിനെ എം വൺ എം ടു എം ത്രീ എന്നും കൊടുത്തിട്ടുണ്ട് ഇതിൽ പി എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെയാണ് പി വൺ പി റ്റു പി ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് മൂന്നെണ്ണയെ കൺസിഡർ ചെയ്യുന്നുള്ളൂ മൂന്ന് ഡിഫറെൻ്റ് പ്രോഡക്റ്റിനെയാണ് പി വൺ പി റ്റു പി ത്രീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സെഗ്മെന്റിനും ലോഞ്ച് ചെയ്യാൻ ആയിട്ടുള്ള ഓരോ മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രോഡക്റ്റും ഓരോ സെഗ്മെന്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് വേണേൽ ഈ പി വൺ എന്ന പ്രോഡക്റ്റ് യൂത്ത് എന്ന് പറയുന്ന കാറ്റഗറി യൂത്ത് എന്ന് പറയുന്ന സെഗ്മെന്റിനുദ്ദേശിച്ചാണ് ഈ പി വൺ എന്ന പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് പി റ്റു എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് എ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു സെഗ്മെന്റ് അതായത് കോസ്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റ് എന്ന നിലയ്ക്കാണ് പി റ്റു എന്ന പ്രോഡക്റ്റ് ഉള്ളത് പി ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ പ്രീമിയം സെഗ്മെന്റ് എന്ന് പറയാം പ്രീമിയം സെഗ്മെന്റിനെ ഉദ്ദേശിച്ചിറക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട് പി ത്രീ എന്ന് പറയാം അങ്ങനെ മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് എടുത്തിരിക്കുന്നത് പി വൺ പി റ്റു പി ത്രീ മൂന്നും ഡിഫറെന്റ് സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ എം വൺ എം ടു എം ത്രീ എന്ന് കൊടുത്തിട്ടുണ്ട് ഇത് റെപ്രസെന്റ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് എം വൺ എം ടു എം ത്രീ എന്നീ മൂന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിവിടെ റോസിനെ എം വൺ എം ടു എം ത്രീയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് മൂന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റിനെ നമുക്ക് ഇത് വേണമെങ്കിൽ ജോഗ്രഫിക്കൽ ൊക്കേഷൻ ബേസ് ചെയ്ത് ഈ മാർക്കറ്റിനെ വേണമെങ്കിൽ നമുക്ക് മൂന്ന് സ്റ്റേറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം ഇപ്പൊ കേരളം എന്നോ തമിഴ്നാട് എന്നോ കർണാടക എന്നൊക്കെ പറയാം മൂന്ന് ഡിഫറെന്റ് മാർക്കറ്റ് മൂന്ന് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് അങ്ങനെയൊക്കെ പറയാം ലറ്റ്സ് നമുക്ക് ഈ ഇത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊരു കേസ് എടുക്കാം ഒരു ഇമാജിനറി കേസ് ഒരു കമ്പനി നോർത്ത് ഇന്ത്യയിൽ മാത്രം സെയിൽസ് ഉള്ള നോർത്ത് ഇന്ത്യ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനി അവർ സൗത്ത് ഇന്ത്യയിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് ആലോചിക്കുന്നുണ്ട് അപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പം ഒരു അഞ്ച് ആറ് സ്റ്റേറ്റുകളും ഉണ്ട് ആദ്യം ഒരു ഇനിഷ്യൽ ആയിട്ട് മാക്സിമം മൂന്ന് സ്റ്റേറ്റിൽ മാക്സിമം മൂന്ന് സ്റ്റേറ്റിൽ ലോഞ്ച് ചെയ്യാനായിട്ട് അവർ ഉണ്ട് അവർ തീരുമാനിച്ചിട്ടില്ല മൂന്ന് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് ലെറ്റ്സ് സേ കേരള തമിഴ്നാട് കർണാടക അപ്പോൾ അതിൽ എം വൺ എം ടു എം ത്രീ പറഞ്ഞാൽ കേരള തമിഴ്നാട് കർണാടക എന്ന് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം മൂന്ന് മാർക്കറ്റ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ മൂന്ന് പ്രോഡക്റ്റ്സ് ഉണ്ട് പി വൺ പി റ്റു പി ത്രീ ആൾറെഡി നോർത്ത് ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ടുള്ള മൂന്ന് പ്രോഡക്ട്സ് പി വൺ പി റ്റു പി ത്രീ ഇത് ഓരോന്നും ഓരോ സെഗ്മെന്റിനെ ടാർഗറ്റ് ചെയ്തതാണ് അവർ ഇറക്കിയിരിക്കുന്നത് ഇതില് അവർക്ക് ഒരു സ്ട്രാറ്റജി കണ്ടെത്തണം ഒന്ന് ഏതൊക്കെ സെഗ്മെന്റിൽ ഏതൊക്കെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നൊരു സ്ട്രാറ്റജി അവർക്ക് ഫോം ചെയ്തിരണം അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാം അതായത് ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രോഡക്റ്റ് എടുക്കാം അല്ലെങ്കിൽ മൂന്ന് സ്റ്റേറ്റിൽ അവർക്ക് ഒരുമിച്ച് പ്രോഡക്റ്റ്സ് ലോഞ്ച് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം ഒരു സ്റ്റേറ്റിൽ ഇറക്കാം അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് മാത്രം മൂന്ന് സ്റ്റേറ്റിലായിട്ട് ഇറക്കാം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ട്രാറ്റജി അവർക്ക് ചൂസ് ചെയ്യണം അപ്പോൾ ഓരോ സ്ട്രാറ്റജിയാണ് ഇവിടെ ഈ തീർട്ടിക്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ വരയ്ക്കേണ്ട ഫിഗറും ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യത്തെ ഫിഗറിൽ ദാ ഒരു സെല്ല് മാത്രം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ സെല്ല് മാത്രം ഷെയ്ഡ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ ഫിഗറിൽ മൂന്ന് സെൽസ് ഷേ ഹാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാം ഈ മൂന്നാമത്തെ ഫിഗറിൽ ദ ഈ ഒരു ഒറ്റ കോളമാണ് ഷെയർ ചെയ്തിട്ടുള്ള ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ നാലാമത്തെ ഫിഗറിൽ ഈ ഒറ്റ റോ മിഡിലായിട്ട് വേണം ഈ ഒറ്റ റോ ഫുള്ളുമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇതില് എല്ലാ സെൽസും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് റോസ് ആൻഡ് കോളംസ് നോക്കാതെ എല്ലാ സെൽസും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഷെയ്ഡ് ചെയ്യണേന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യം നമുക്ക് ഈ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന സംഭവം നോക്കാം ഈ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയുടെ സ്ട്രാറ്റജിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ നോർത്ത് ഇന്ത്യയിൽ മാത്രം സെയിൽസ് ഉള്ള ഒരു കമ്പനി സൗത്ത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു സൗത്ത് ഇന്ത്യയിൽ ഒരു മൂന്ന് സ്റ്റേറ്റ്സ് മാക്സിമം മൂന്ന് സ്റ്റേറ്റ്സ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേരള തമിഴ്നാട് കർണാടക എന്ന് പറയാം അതിൽ ഏതൊക്കെ സ്റ്റേറ്റിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം അവിടെ ഏതൊക്കെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ഡിസിഷൻ എടുക്കണം ഈ സിംഗിൾ സെഗ്മെൻറ് കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് അവർ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സെഗ്മെൻ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതായത് ഈ ഫിഗറിൽ കാണുമ്പോൾ എം വൺ എം ടു എം ത്രീ എന്നീ മൂന്ന് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള തമിഴ്നാട് കർണാടകയാണ് കൺസിഡർ ചെയ്യുന്നത് അതിൽ കേരള എന്ന് പറയുന്ന മാർക്കറ്റിൽ മാത്രമേ ഒരു ചൂസ് ചെയ്തിട്ടുള്ളൂ അതിൽ തന്നെ ഈ പി റ്റു എന്ന് പറയുന്ന പ്രോഡക്റ്റ് മാത്രമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ആ ഒരു സെഗ്മെന്റിന് മാത്രം പി ടു എന്ന പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആ ഒരു സെഗ്മെന്റ് നമ്മളിവിടെ പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പി വൺ ലറ്റ്സ് എ യൂത്തിനുള്ള പ്രോഡക്റ്റ് ആണ് പി വൺ എന്ന് പറഞ്ഞാൽ പി ടു എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറഞ്ഞ പ്രോഡക്റ്റ് കോസ്റ്റ് കോസ്റ്റ്ഫിറ്റീവ് ആയിട്ടുള്ള ഒരു മോഡൽസ് ആണ് പി ടു എന്ന് പറഞ്ഞാൽ പിത്രീ എന്ന് പറഞ്ഞാൽ പ്രീമിയം സെഗ്മെന്റ് ആണ് ഓരോ സെഗ്മെന്റിനെ റിപ്രസെന്റ് ചെയ്യാനാണ് ഓരോ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് ഈ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഈ മൂന്ന് അവരുടെ കയ്യിലുള്ള മൂന്ന് പ്രോഡക്റ്റ്സിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യും ഈ ഫിഗറിൽ ഇപ്പം കേരള എന്ന് പറയുന്ന മാർക്കറ്റിൽ പി ടു എന്നൊരു പ്രോഡക്റ്റ് മാത്രമേ അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ സെയിൽസ് ഉള്ള ഒരു കമ്പനി സൗത്ത് ഇന്ത്യയിൽ വരുമ്പം അവരുടെ ട്രയൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ഫേസ് ആയിട്ട് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ചൂസ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് മാത്രം ലോഞ്ച് ചെയ്യുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ വർക്ക് ചെയ്യുന്നുവെങ്കിൽ അതിനാ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന് പറയും പക്ഷേ ഈ ഒരു സെഗ്മെന്റിന്റെ ഈ ഒരു സെഗ്മെന്റ് അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും കാരണം അവർ ഏതെങ്കിലും ഒരു മാർക്കറ്റിനെ മാത്രമേ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതായത് ഒരു സ്റ്റേറ്റിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതിൽ തന്നെ ഒരു സെഗ്മെൻറ്റിലുള്ള പ്രോഡക്റ്റ് മാത്രമേ അവർ ലോഞ്ച് ചെയ്തോളൂ അതുകൊണ്ട് തന്നെ ആ സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവരുടെ നീഡ്സ് എന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് കൂടുതൽ മനസ്സിലാക്കി അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരെ മാത്രം മാർക്കറ്റ് ചെയ്ത് കൂടുതൽ സെയിൽസ് പിടിക്കാനായിട്ട് സാധിക്കും അതാണ് ഒരു അഡ്വാൻറ്റേജ് മറ്റുള്ള സെഗ്മെന്റിനെ പറ്റിയോ മറ്റുള്ള മാർക്കറ്റിനെ പറ്റിയോ മറ്റുള്ള പ്രോഡക്റ്റിനെ പറ്റിയോ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രമേ അവർ ലോഞ്ച് ചെയ്തോളൂ ഒരു സെഗ്മെന്റ് മാത്രം ഒരു മാർക്കറ്റില് ഒരു സെഗ്മെന്റ് മാത്രം അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് അതാണ് സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി പക്ഷേ ഇതിന്റെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ വേറെ ഒരു കമ്പനി വന്ന് ഈ ഒരു സെഗ്മെന്റിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മാർക്കറ്റ് പിടിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ ഒരു കമ്പനിക്ക് മറ്റുള്ള സെഗ്മെന്റിൽ ഒന്നും കോൺസെൻട്രേറ്റ് കൊണ്ട് സർവൈവ് ചെയ്യാനും പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ എല്ലാ കോൺസെൻട്രേഷൻ അവരുടെ എല്ലാ എഫോർട്ടും ഈ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സെഗ്മെന്റിൽ എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് വന്നാൽ മറ്റൊരു കോമ്പറ്റീറ്റർ വന്ന് അവരുടെ സെയിൽസ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അവർക്ക് കാരണം വേറെ ഒരു സെഗ്മെന്റിൽ അവർ അവർ ശ്രമിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ സെഗ്മെന്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി എത്രത്തോളം ആൾക്കാർ കമ്പനീസ് ഫോളോ ചെയ്യാറില്ല രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് സ്പെഷ്യലൈസേഷൻ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും അവർ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യും ഇവിടെ ഇപ്പം തന്നെ കണ്ടാൽ അറിയാം എം വൺ എം ടൂ എം ത്രീ മൂന്ന് മാർക്കറ്റിലും സെൽസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് മാർക്കറ്റിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഓരോ പ്രോഡക്റ്റിനും ഓരോ മാർക്കറ്റിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പി എന്ന് പറയുന്ന പ്രോഡക്റ്റ് എം ത്രീ മൂന്നാമത്തെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു പി റ്റു എന്ന പ്രോഡക്റ്റ് ഒന്നാമത്തെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു പി ത്രീ എന്ന പ്രോഡക്റ്റ് രണ്ടാമത്തെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു അതായത് പറഞ്ഞു ചെലപ്പം കേരളത്തിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു തമിഴ്നാട്ടിൽ വേറെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു അതെ വേറെ സെഗ്മെന്റിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു കർണാടകത്തില് മൂന്നാമത്തെ സെഗ്മെന്റിലുള്ള പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു അപ്പോൾ ഓരോ സെഗ്മെന്റിലുള്ള പ്രോഡക്റ്റ് ഓരോ മാർക്കറ്റിലായിട്ട് അവർ ലോഞ്ച് ചെയ്തു ഇതാണ് സെലക്റ്റീവ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഏതായാലും വേറെ ഏതെങ്കിലും കമ്പനി വന്ന് ആ സെയിൽസ് ഒരുപാട് പിടിച്ചാലും ആ കമ്പനിക്ക് സർവേ ചെയ്യാൻ സാധിക്കും കാരണം മറ്റ് സെഗ്മെന്റിൽ മറ്റ് മാർക്കറ്റിൽ മറ്റ് സെഗ്മെന്റിൽ അവർക്ക് പ്രോഡക്ട്സ് ഉണ്ട് അതുകൊണ്ട് ആ കമ്പനിക്ക് സർവേ ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് ആ കമ്പനിക്ക് ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഏതെങ്കിലും ഒരു സെഗ്മെന്റിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് വന്ന് പെട്ടെന്ന് മാർക്കറ്റ് അങ്ങ് പിടിച്ചാലും ബാക്കി സെഗ്മെന്റ്സ് എല്ലാം കാണും പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കറ്റിലും മൂന്ന് സെഗ്മെന്റിലും അവർ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ഓരോ സെഗ്മെൻറ്റിലുള്ള ആൾക്കാരുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനായിട്ട് പെട്ടെന്ന് സാധിക്കത്തില്ല കാരണം അവരുടെ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡിമാൻഡ് എന്താണ് അവരുടെ കസ്റ്റമറിൻ്റെ പെർഫറൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല മാർക്കറ്റിങ്ങും കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അവിടെ ഉള്ള റിസോഴ്സസ് മൂന്ന് മാർക്കറ്റിലോട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും പക്ഷെ അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണെന്ന് പറയാം ഇപ്പം സെലക്റ്റീവ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കറ്റിൽ മൂന്ന് ഡിഫറെന്റ് സെഗ്മെൻറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെ ഓരോ പ്രോഡക്റ്റും ഓരോ മാർക്കറ്റിലായിട്ട് ലോഞ്ച് ചെയ്യുന്ന രീതി അടുത്തതാണ് മാർക്കറ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഇത് നിങ്ങൾക്ക് ഈ ഫീറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കമ്പനി ചെയ്യുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് മാത്രം ഇപ്പം കേരള എന്ന് പറയുന്ന മാർക്കറ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ മൂന്ന് പ്രോഡക്റ്റും ആ മാർക്കറ്റിൽ തന്നെ ലോഞ്ച് ചെയ്യുക ആ മാർക്കറ്റിലുള്ള എല്ലാ സെഗ്മെന്റിനെയും ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ അവരുടെ എല്ലാ പ്രോഡക്റ്റും ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രമായിട്ട് ലോഞ്ച് ചെയ്യാം അപ്പൊ ഇന്ത്യ അഡ്വന്റ് എന്തെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം ആ മാർക്കറ്റിൽ ഒരു മോണോപോളി തന്നെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അവിടെയുള്ള ആൾക്കാരുടെ എല്ലാം പ്രിഫറൻസ് ഡിമാൻഡ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ മാർക്കറ്റിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് ചെയ്യാനും സാധിക്കും പക്ഷേ എൻ്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് മാർക്കറ്റിനെ മൊത്തമായിട്ട് ഇഗ്നോർ ചെയ്യുകയാണ് ഇപ്പൊ ഈ ഒരു മാർക്കറ്റിൽ അവർ ചൂസ് ചെയ്ത മാർക്കറ്റിൽ ഏതെങ്കിലും കോമ്പറ്റീറ്റർ വന്ന് പുതിയൊരു പ്രോഡക്റ്റ് അതൊക്കെയാണെങ്കിൽ സെയിൽസ് പെട്ടെന്ന് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട് മാത്രമല്ല ചിലപ്പം ഗവൺമെന്റ് റൂൾസ് മാറുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയോ വരികയാണെങ്കിൽ അവർക്ക് പിന്നെ സർവേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം മറ്റു മാർക്കറ്റിൽ അവർക്ക് വേറെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരു ലിമിറ്റേഷനുണ്ട് അപ്പം ഇതാണ് മാർക്കറ്റ് സെറ്റിലൈസേഷൻ അതായത് ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ എല്ലാ പ്രോഡക്റ്റിലും ലോഞ്ച് ചെയ്യും നാലാമത്തത് പ്രോഡക്റ്റ് സെറ്റലൈസേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി ഇത് നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള മൂന്ന് പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രം എല്ലാ മാർക്കറ്റിലും അങ്ങ് ലോഞ്ച് ചെയ്യും ഈ എം വൺ എം ടു എം ത്രീ എന്ന് പറഞ്ഞാൽ മൂന്ന് മാർക്കറ്റിലും സെയിം സെഗ്മെന്റിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പി റ്റു എന്ന് പറയുന്ന ആ പ്രോഡക്റ്റ് ആ സെയിം സെഗ്മെന്റിലുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റിനെ എല്ലാ മാർക്കറ്റിലും അങ്ങ് ലോഞ്ച് ചെയ്യും അപ്പം ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രോഡക്റ്റ് മാത്രം ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സെഗ്മെൻ്റിലുള്ള ആൾക്കാരുടെ പ്രിഫറൻസ് നീഡ്സ് എന്തൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യുക ആ പ്രോഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫ ഡിഫിക്കൽ ആയിരിക്കും കാരണം ഡിഫറെൻ്റ് മാർക്കറ്റിലോട്ടാണ് അവർ ലോഞ്ച് ചെയ്യുന്നത് അപ്പം കൂടുതൽ കോസ്റ്റൊക്കെ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും മൂന്ന് ഡിഫറെൻറ്റ് മാർക്കറ്റിലോട്ടാണ് അവർ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്രോഡക്റ്റ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാർക്കറ്റിലും സെയിം പ്രോഡക്റ്റ് തന്നെ ലോഞ്ച് ചെയ്യാവുന്ന രീതി പിന്നെയുള്ളതാണ് അവസാനത്തെ ഫുൾ കവറേജ് എന്ന സംഭവം ഈ ഫുൾ കവറേജ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കത്തില്ല എല്ലാ മാർക്കറ്റിലോട്ടും എല്ലാ പ്രോഡക്റ്റും ഒന്ന് ലോഞ്ച് ചെയ്യും ആ ഒരു രീതിയാണ് ഫുൾ കവറേജ് എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് തന്നെ അറിയാം എല്ലാ സെൽസും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ മാർക്കറ്റിലോട്ടും അവരുടെ എല്ലാ പ്രോഡക്റ്റും ഒന്ന് ലോഞ്ച് ചെയ്യും ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാർക്കറ്റിൽ മാത്രമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് മാത്രമായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എല്ലാ പ്രോഡക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എല്ലാ മാർക്കറ്റിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങ് പ്രോഡക്റ്റ് അങ്ങ് എല്ലാ പ്രോഡക്റ്റ്സും ലോഞ്ച് ചെയ്യാം അപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ മാത്രം കൂടുതൽ ഇംപ്രൂവ്മെൻ്റ് വരുത്താനൊന്നും സാധിക്കത്തില്ല എല്ലാം ഒരു ജനറലൈസ് ചെയ്യുന്ന രീതിയിലൊരു കോമൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തായിരിക്കും അവരുടെ പ്രോഡക്റ്റ്സ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത് ഒരുപാട് ഡിമാൻഡ്സ് എല്ലാം മനസ്സിലാക്കുക കസ്റ്റമറിന്റെ പ്രിഫറൻസ് എല്ലാം മനസ്സിലാക്കിയൊന്നും ആയിരിക്കത്തില്ല അവർ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഒരു ജനറൽ ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് ചുമ്മാ അവരിലുള്ള പ്രോഡക്റ്റ്സ് എല്ലാം എല്ലാ മാർക്കുകളിലോടും ലോഞ്ച് ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണിത് അപ്പോൾ ഇതാണ് അഞ്ച് ഡിഫറെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതായത് ഓരോ മാർക്ക് ഓരോ സെഗ്മെന്റിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് ഓരോ മാർക്കറ്റിനെ എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള അഞ്ച് ഡിഫറെന്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് സ്ട്രാറ്റജീസ് എന്ന് പറയാം അപ്പോൾ ഈ ഫിഗേഴ്സ് വരച്ചാണ് ഇത് തെറ്റിപ്പോകാതെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചത് സിംഗിൾ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലേ മാർക്ക് ചെയ്യുക സെലക്റ്റീവ് സ്പെർട്ടലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ മാർക്കറ്റിലും ഓരോ സെല്ലും വെച്ച് ഓരോ പ്രോഡക്റ്റിൻ്റെ സെല്ലു വെച്ച് മാത്രം ഷെയ്ഡ് ചെയ്യുക മാർക്കറ്റ് സ്പെർട്ടലൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓരോ ഒരു മാർക്കറ്റിലുള്ള ആ ഫുള്ള് കോളം ഫുള്ള് ഒന്ന് ഷെയ്ഡ് ചെയ്യുക പ്രോഡക്റ്റ് സെർലൈലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ റോ മാത്രം ഷെയ്ഡ് ചെയ്യുക ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ ഫുള്ള് സെൽസ് ഷെയ്ഡ് ചെയ്യുക ഷെയ്ഡ് ചെയ്യുക ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഫിയർ വരച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിന്റെ ലോജിക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതാണ് മാർക്കറ്റ് ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ഇത് എസ് ഐ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത് താങ്ക്